പയ്യന്നൂരിൽ ഗാന്ധി മന്ദിരം തകർത്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ DYSP ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തല്ലി. വനിതാ പ്രവർത്തകർക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റു. കൂടുതൽ വിവരങ്ങളുമായി കെ എൻ വർഷ ചേരുന്നു. രണ്ടു ദിവസം മുൻപാണ് പയ്യന്നൂരിൽ ഗാന്ധി മന്ദിരവും ഗാന്ധി പ്രതിമയും അക്രമി സംഘം തകർത്തിരുന്നത്. ഗാന്ധിയുടെ കഴുത്തറുത്ത് ചെത്തുകളിൽ വച്ച നിലയിലായിരുന്നു. ഇതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് KSU അസംബ്ലി കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ DYSP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമായിരുന്നു മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചത്. ഈ ബാരിക്കേഡ് മറികടന്ന് എത്തിയ പ്രവർത്തകരെയാണ് ലാത്തി ചാർജിലൂടെ പോലീസ് നേരിട്ടത്. സ്ത്രീകളടക്കമുള്ള വനിതാ പ്രവർത്തകരടക്കം ബാരിക്കേഡ് മറികടക്കുകയും അവരെ റോഡിലൂടെ വലിച്ചിഴച്ച് ലാത്തി ചാർജ് നടത്തുകയും ചെയ്യുന്ന ഒരു ദൃശ്യമായിരുന്നു പയ്യന്നൂരിൽ ഇന്ന് കാണാൻ സാധിച്ചത്. സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്ന പയ്യന്നൂരിൽ ആ അന്തരീക്ഷം മൊത്തത്തിൽ മാറുകയും ഭീകരാന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതിനുള്ള സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത്. വനിതാ പ്രവർത്തകർക്കടക്കം 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവർ 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 അവർ
ഓക്കെ.